പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കിട്ടിലം കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. S24 അത്രയ്ക്ക് വീഡിയോ ഇട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിന്റെ ഗെയിം കൺട്രോളർ ഓർഡർ ചെയ്തു, കിട്ടിയത് ജീവനുള്ള മൂർഖൻ പാമ്പ്. ആമസോൺ പാക്കിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. ആമസോണിൽ നിന്നാണ് വന്നത്. നല്ല പാമ്പാ കൂമ്പല്ലോ ഉണ്ടാടെ. ഫ്ലിപ്കാർട്ടുകാരന്മാരെ ടാപ്പ് സഹിക്കാൻ വയ്യാതെ ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തത്. ഇപ്പോഴും ആമസോൺ കാർഡ് ഫുള്ളിനകത്തുണ്ടല്ലോ. എന്തായാലും അവന് വല്ല നക്ഷത്രാമയും മറ്റേ ഇരുതലമൂരിയൊന്നും കിട്ടാത്തത് ഭാഗ്യമെങ്കിൽ അവൻ സെറ്റായിരുന്നേനെ. പൈസ കിട്ടിയിട്ടല്ല, സർക്കാരിൻ്റെ ചെലവിൽ കിടക്കായിരുന്നു. എന്തായാലും സൂക്ഷിക്കണേടാ ഇതൊക്കെ അൺബോക്സ് ഒക്കെ ചെയ്യുമ്പോൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് സ്റ്റൈലിഷ് ഡ്യുവൽ ചിപ്പ് സ്മാർട്ട് ഫോൺ എവ എന്ന് കമ്പനി അവകാശപ്പെടുന്ന, ഞാൻ പറഞ്ഞല്ല കമ്പനി പറഞ്ഞാണ്, അങ്ങനെ കമ്പനി പറയുന്ന ഐക്യൂ നിയോ 9 പ്രോയിൻ്റെ ഒരു ക്യുക്ക് അൺബോക്സിങ്ങും ബോക്സിനകത്ത് എന്തൊക്കെയുണ്ട് അതിൻ്റെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളെപ്പറ്റി പറയാനാണ്. അപ്പോൾ ഇതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിനെ പറ്റി ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗെയിമിംഗ് വേണോ ക്യാമറ പെർഫോമൻസ് വേണമോ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യം പറഞ്ഞില്ലേ ആ ഒരു ഡ്യുവൽ ചിപ്പ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഗെയിമിങ്ങിനും മൾട്ടി ടാസ്കിങ്ങിനും ലൈക്ക് ഒരു ഹൈ എൻഡ് വീഡിയോ എഡിറ്റിങ്ങിനും എന്ന് പറഞ്ഞാൽ 4K അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന 8K വീഡിയോ ഒക്കെ റൺ ചെയ്യാൻ പറ്റി, അതായത് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനൊക്കെ റൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് കൊടുത്തേക്കുന്നതാണ് ഈ Q1 ചിപ്പ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വരുമ്പോൾ സംസാരിക്കാം. ഫസ്റ്റ് നമുക്ക് ഈ പ്ലാസ്റ്റിക്കിനെ വലിച്ച് കീറിയൊക്കെ എടുക്കാം. ഇങ്ങനെയൊക്കെ വലിച്ച് പൊട്ടിച്ചൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ഫോണിൻ്റെ സീല് പൊട്ടിക്കണം. സീല് പൊട്ടിച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ ഐക്യൂ നിയോ 9 പ്രോ. ഇതാ അങ്ങനെ പൊക്കണ സമയത്ത് നമ്മൾക്ക് വരുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ പണ്ടത്തെ അൺബോക്സിങ് എക്സ്പീരിയൻസ് ഒക്കെ അതുപോലെ തന്നെ ഐക്യൂ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ എല്ലാ സ്മാർട്ട് ഫോണിൻ്റെയും ആ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസിൻ്റെ ആശയം തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ അത് മാറ്റി വയ്ക്കാം. പിന്നെ എന്താ ഇതുപോലൊരു സംഭവം, അത് ഫോൺ വെച്ചെങ്ങനെയാണ് അതിനെ മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതാ ഒരു ക്ലിയർ കേസ്. കേസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി സിലിക്കോൺ കേസ് കാര്യങ്ങളൊന്നുമല്ല, ഒരു DPU സാധാ നമ്മുടെ കേസ് ഇല്ലേ ആ ഒരു കേസാണ് കൊടുത്തേക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. എന്തുകൊണ്ട് ഹൈ ക്വാളിറ്റി കേസ് അവർ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിന് വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്. അപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഐക്യൂൻ്റെ ആ ക്യുക്ക് ഗൈഡ് സാധനങ്ങൾ ആരും വായിക്കുകയൊന്നുമില്ല. വാറണ്ടി കാർഡ് എങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് മാറ്റി വെച്ചു. വീണ്ടും ഇതാ വരുന്നത് എന്ന് പറഞ്ഞാൽ USB-C to USB-C വരുന്ന കേബിള് ചാർജറിൽ കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചാർജർ വാങ്ങിക്കണം. 25 വാട്ടിൻ്റെ ചാർജർ ബ്രിക്കൊക്കെ 1100 രൂപ, 1900 രൂപ വരെ ഉള്ളപ്പോൾ ഇൻ ബോക്സിനകത്ത് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ദാ ഐക്ക് കൊടുത്തേക്കുന്നത്. വെയിറ്റ് ഓൺ ട്രൈ. 120 വാട്ടിൻ്റെ സാധനമില്ലേ, Type-C to Type-C ആണ് കേട്ടോ. വിവോ ഇതിലെഴുതിയിട്ടുണ്ട്, വിവോയുടെ ഫ്ലാഗ് ചാർജർ എന്നാണ് എഴുതിയിട്ടുള്ള. അതായത് ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ചാർജർ 120 വാട്ടിൻ്റെ. അത് കൊള്ളാടായി. 45 മിനിറ്റാണ് 0 to 100 അവർ പറയണത്. അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് മാറ്റി വയ്യുക. അത് കഴിഞ്ഞിട്ട് ദാ സിം ഇജക്ഷൻ പിൻ. ഇപ്പോൾ ഉള്ള മിക്ക സ്മാർട്ട് ഫോണുകളിലും ഫോണ് സിം ഇജക്ഷൻ പിന്ന് ഡാറ്റ കേബിള് മാത്രമാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ട് വരുമ്പോൾ കേബിള് നമ്മൾ വാങ്ങിക്കേണ്ടി വരും. 1.5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ സ്മാർട്ട് ഫോണുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതിപ്പോഴും അവർ അയക്കു കൊടുക്കുന്നത്, എന്തായാലും കൊള്ളാടെ. അപ്പം എല്ലാവരും ഇത് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എന്നാണ് പറയുന്നത്. ഇതാ ഈ അയക്കു എന്ന് പറയുന്ന ഡിവൈസ്. അപ്പം ഒരിക്കലും ഇതിനെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എന്ന് നിങ്ങൾ പറയരുത്. കാരണം ഇത് ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഡിവൈസാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ വരുന്ന അതേ സാധനങ്ങൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേയധികം പോരായ്മകൾ. ഇപ്പോൾ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഇതിൽ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വ്യത്യാസം വരുത്തിക്കൊണ്ട് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള സംഭവങ്ങൾ വെച്ചിട്ട്, അതായത് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിലുള്ള എന്താ പ്രോസസ്സർ കാര്യങ്ങളെ വെച്ചിട്ടൊക്കെ ഇറങ്ങുന്ന ഡിവൈസാണ് ഈ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് വേണം സത്യം പറഞ്ഞാൽ പറയാനുള്ളത്. പിന്നെ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകുമ്പോൾ നിങ്ങൾ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല, നമുക്ക് അതായത് ഇളക്കാം. ഇവിടെ ഇങ്ങനെ സ്റ്റിൽ പ്ലാസ്റ്റിക് അത് വയ്ക്കാം. ഓപ്പണാക്കി എടുക്കുന്ന സമയത്ത് തന്നെ ദാ ലെതർ ഫിനിഷാണ് ഗൈസ്. ലെതർ വീഗൻ ലെതറാണ് ഇതിനകത്ത് പറഞ്ഞത്. ഡ്യുവൽ കളറാണ് പറഞ്ഞത്, റെഡും വൈറ്റും കൂടെ പറഞ്ഞത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇവിടെ പ്രോപ്പർ നമുക്ക് ലെതറിൻ്റെ ഫീലുണ്ട്. ഇവിടെ കുറച്ചുകൂടെ ഒരു ഗ്രെയിൻസ് ഫീലുണ്ടല്ലോ, നമുക്ക് തൊടുന്ന സമയത്ത് ഒരു ഗ്രെയിൻസ് പോലെ തോന്നൂലേ,
ആ ഒരു സാധനമാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബ്ലാക്ക് എഡിഷൻ ഉണ്ട്. ബ്ലാക്കിൽ നമുക്ക് ലെതർ അല്ല പറഞ്ഞത്, അത് എ ജി ഗ്ലാസ് ആണ് പറഞ്ഞത്. അപ്പം നമുക്ക് ലെതർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ തന്നെ എടുക്കണം. രണ്ട് കളറാണ് ഉള്ളത്, ബ്ലാക്കും ഇതുമാണ് ഉള്ളത്. പിന്നെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടോയെന്ന് വെച്ചാൽ ക്വാളിറ്റി ഇല്ല എന്നൊന്നും പറയില്ല, പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. അത് പ്ലാസ്റ്റിക് അല്ല അലുമിനിയം കൊടുക്കാമായിരുന്നു, സോറി അമേരിക്കയിൽ അലുമിനിയം എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അത് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പിന്നെ നമുക്ക് സൈഡിൽ നോക്കണമെങ്കിൽ വോളിയം അപ്പ് ആൻഡ് ഡൗണ്, പിന്നെ ലോക്ക് സ്വിച്ച്, താഴെ വരുമ്പോൾ യു എസ് ബി സി പോർട്ടുണ്ട്, മെയിൻ മൈക്രോഫോൺ ഉണ്ട്, സ്റ്റെരിയോ സ്പീക്കറാണ് കേട്ടോ പറഞ്ഞത്. മുകളിലും താഴെ സ്പീക്കറുണ്ട്, അതിൽ താഴെയുള്ളത് ഇതാണ്. പിന്നെ പറഞ്ഞത് സിം ഇജക്റ്റർ, ഇവിടെ നമ്മൾ കുത്തിയാൽ നമുക്ക് സിം ഊരി എടുക്കാൻ പറ്റും. ഡുവൽ നാനോ സിമ്മാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഐ ആർ ബ്ലാസ്റ്ററാണ് പറഞ്ഞത്. ഈ സാധനം വെച്ചിട്ട് നമുക്ക് ഫാന്, എ സി, സ്മാർട്ട് ഫാൻ, എ സി കാര്യങ്ങൾ, ഫ്രിഡ്ജ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ പറഞ്ഞത് പഞ്ച് ഹോളാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ക്യാമറ പറഞ്ഞത്. അപ്പം കുറച്ചും കൂടെ ചെറിയ ഹോളാക്കാമായിരുന്നു. ഡേ എന്തേ മക്കളെ പ്രൈമറി ഡിവൈസ് ഏത്? അല്ല ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ 14 Pro Max 1000 നമ്പൂതിരിയൊന്നും അല്ലല്ലേ കുറിയിട്ടോണ്ടിരിക്കേ, പൊത്ത് കേട്ടോ പഞ്ച് ഹോളേ ഉള്ളൂ. അപ്പം ഗൈസ് പഞ്ച് ഹോളിനൊന്നും കുഴപ്പമില്ല, അത്ര വലുതിരുന്നാലും കുഴപ്പമില്ല. അതിന് വലിയ S23 മുകളിലോട്ടുള്ള ഡിവൈസിലൊക്കെ നിങ്ങൾ കുറഞ്ഞത് വാങ്ങിച്ച് അങ്ങനെ കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയാൽ മതി, കുഴപ്പമില്ല. ഇതിൽ ഇത് തന്നെ ധാരാളം ഉണ്ടായി. പിന്നെ ക്യാമറ, മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് ക്യാമറയാണ് ഗൈസ്. സ്ക്യൂറക്കിൾ ഷേപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. സ്ക്വയറും അല്ല സർക്കിളും അല്ല, അപ്പോൾ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ഷേപ്പാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരു ഒരു ഡിസൈനാണ്ട്. പിന്നെ ഫ്ലാഷ് പറഞ്ഞുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിവൈസിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഓണാക്കുമ്പം ഓണായിട്ടുണ്ട്. IQ 5G പവേർഡ് ബൈ ആൻഡ്രോയിഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് വരട്ടെ ഗൈസ്. ഗൈസ് ബൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരൊറ്റ ഫിംഗർ പ്രിൻ്റിൽ എൻ്റെ വലത് തമ്പും എൻ്റെ ഇടത് തമ്പും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫാസ്റ്റ് എങ്ങനെ നോക്കാം. ഇതാ ഇവിടെ നമുക്കിപ്പോൾ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യാം. ഇതാ ഓണായി, ലോക്ക് ചെയ്തു, ഇതാ ഓണായി. അടുത്തത് ആ ഇടത്തെ കൈയാണേ, ഒരെണ്ണം ഞാൻ ആഡിയിട്ടുള്ളൂ, അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. 3 2 1 0 കണ്ട സ്പോട്ട്. എന്തായാലും ഫിംഗർ പ്രിൻ്റ് ആക്യുറസി ഈസ് പെർഫെക്റ്റ്. നമുക്കത് മാറ്റിയിട്ട് ഒരു കയ്യിലൊന്ന് ഒറ്റ കയ്യിലൊന്നും ഇട്ടാൽ നമുക്ക് ഈ സൈഡ് അത് ഇത് എല്ലാം കൂടെ സെറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നിൽക്കും, പക്കാ ഫാസ്റ്റാണ് കേട്ടോ. പിന്നെ പുറത്ത് മഴയുണ്ട് ഗൈസ്, വേനലിന് ശേഷം വീണ്ടും മഴയ്ക്ക് ശേഷം വീണ്ടും മഴ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ IP54 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ഉണ്ട് എന്നും പറഞ്ഞ് നിങ്ങളുകൊണ്ട് വെള്ളത്തിൽ മുക്കാല്ല, IP68 ഒന്നുമല്ല, 54 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പ്രേ ചെയ്യണം, നമ്മൾക്ക് പിശിരടിക്കണമെന്ന് പറയും. പിശിരടിക്കുന്ന സമയത്ത് നമുക്ക് ഫോണ് ടച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മിക്ക ആൻഡ്രോയിഡ് ഫോണുകളെയും പോലെ തന്നെ ഫോൺ റീബൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ലോക്ക് അടിച്ച് അകത്ത് കയറാൻ പറ്റും. അങ്ങനെ ലോക്ക് അടിച്ച് അകത്ത് കയറിയ സമയത്താണ് ഇതിൻ്റെ ഹാപ്റ്റിക് എനിക്ക് മനസ്സിലാകുക ഗൈസ്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള ഹാപ്റ്റിക്കാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ ഇങ്ങനെ ബാക്ക് പോകുന്ന സമയത്ത് അങ്ങനെയൊന്നുമല്ല, ചില കാര്യങ്ങളിൽ ഇപ്പം ടൈപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും, ടൈപ്പ് ചെയ്യുമ്പോൾ കീബോർഡിലത് വീഡിയോ ഇട്ടത് കീബോർഡിലത് ഞാൻ ഓഫ് ചെയ്തിടാറാണ് പതിവ്. പക്ഷേ ഇതിലത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടത്, ആ ഒരു സൗണ്ടും കാര്യങ്ങളും പക്ക. 190 g മാത്രമാണ് ഇതിന് വെയിറ്റ്. വെയിറ്റ് എന്നുള്ള സാധനമില്ലടാ. അതുപോലെ തന്നെ സ്ലിമ്മാണ് കേട്ടോ ഫോൺ, അതായത് നീളത്തിനാണ് പറയുന്നത്. നമ്മൾ ആ Flip 3 നമ്മൾ വീഡിയോ ഇട്ടിട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നല്ല സ്ലിമ്മാണ്, നീളത്തിനാണ് ഇരിക്കണമെന്നുള്ളത്. അപ്പോൾ അതുപോലെ നീളമുള്ളൊരു ഡിവൈസാണ് ഗൈസ് ഇത്. അത്യാവശ്യം നല്ലതാണ്, കൈക്കകത്തിരിക്കാൻ സുഖമാണ്. നമ്മൾ ഈ വിരൽ സാധാരണ നീളത്തിനല്ലാത്ത വീതിക്കുള്ള ഫോണിലാണെങ്കിൽ നമ്മളെ വിരൽ ഇങ്ങനെ ഇരിക്കുള്ളൂ, ഇതപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി, കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാൻ നല്ല രസമുണ്ട്. പിന്നെ ഈ കേസ് ഇട്ടിട്ടുള്ള ലുക്ക് വേണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ എപ്പോഴാണ് ഇതാ കേസ് എടുത്തിരുന്നത് ഗൈസ്, ഇതാ കേസ് ഇടുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഇരിക്കും. ഇതിൽ 4 ഹമ്പ് വരണ, അതായത് ബമ്പർ വരണ ഒരു കേസ് നിങ്ങൾ വാങ്ങിച്ചിടേണ്ടതാണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഫ്രെയിം ആയതുകൊണ്ട് തറ വീണ, അത് പൊട്ടൽ വീഴാൻ ചാൻസ് ഉണ്ട്. പൊട്ടൽ വീണ നമുക്ക് ക്ലെയിം കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞപ്പം പറയാൻ വിട്ടത്, നമ്മുടെ IQ 12 ഉണ്ടല്ലോ, ആ IQ 12 നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ 12 പറഞ്ഞ സെയിം ഡിസ്പ്ലേ ആണ് ഗൈസ് ഇതിന് വന്നിട്ടുള്ളത്. LTPO AMOLED ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷൻ വരുന്ന, 144Hz വരുന്ന, 6.78 inch വരുന്ന ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ് ഗൈസ് ഇതിനകത്തുള്ള. സ്കോട്ട് സെൻസേഷൻ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനത്തെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞത്. HDR 10+ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണാനായിട്ട് യൂട്യൂബിലൊക്കെ HDR 10+ വീഡിയോസ് ഒക്കെ ആരെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കളർ പിടിക്കാതെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. 3000 nitsൻ്റെ
പീക്ക് ബ്രൈറ്റ്നെസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ഔട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ വരുന്ന സമയത്ത് പക്ക ബ്ലാക്ക് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതലായിട്ട് ആ ഒരു അതിൻ്റെ രീതിക്ക് നിങ്ങൾക്ക് ചാർജ് കാര്യങ്ങളൊന്നും അങ്ങനെ ഡ്രെയിൻ ആവത്തില്ല. അങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട് ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേക്ക്. പിന്നെ എനിക്ക് യവന്മാരുടെ അടുത്ത് ഐ ക്യു കാരന്മാരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ യവന്മാർ ഫ്ലാറ്റ് ഡിസ്പ്ലേയാണ് കൊടുത്തേക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഫോണാണെന്നാണ് കമ്പനി പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ 8th Gen 2 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കിടിലം ചിപ്പാണ് ഇതിനകത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ Q1 ചിപ്പും കൂടെ അവന്മാർ ഇന്നത്തെ ആഡ് ആക്കിയിട്ടുണ്ട്. ഈ Q1 ചിപ്പ് എന്ന് പറഞ്ഞാൽ 6-way വേപ്പർ ചേമ്പർ കൂളിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ എൻഡ് ഗെയിമിങ്ങിനും അതുപോലെ തന്നെ എന്താ നിങ്ങൾക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യണ 8K വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷൻ റൺ ചെയ്യാനും ഒക്കെ ഒരു കിടിനം എന്താ ഫീച്ചറിസ്റ്റിക്കായിട്ടുള്ള ഒരു ചിപ്പ് വേണം. അപ്പോൾ അങ്ങനത്തെ ചിപ്പാണ് ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത്. ആ കൊടുത്തേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ കൊടുത്തേക്കുന്നത് നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് ഫോൾസ് ടച്ച് വരത്തില്ല. കർവ് ഡിസ്പ്ലേ ആകുമ്പോൾ ഫോൾസ് ടച്ച് വരും. അപ്പോൾ അത്രയും ഒരു ഗെയിമിങ് എന്തൂസിയാസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇംപ്രസ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയിട്ടുള്ളത്. അതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടായി. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞപ്പോൾ LTPO പാനലാണ് പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. ഈ LTPO പാനൽ പറഞ്ഞതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ 1Hz മുതൽ 120Hz വരെ റീഫ്രഷ് റേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മളിപ്പം ഇതിപ്പം ഓൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിപ്പോൾ 1Hz കിടക്കുന്നത്. നമ്മളിത് പൊക്കണ സമയത്ത് നേരെ 120Hz അല്ലെങ്കിൽ എത്ര ഹെഡ്സ് ആണ് ഇതിന് വേണ്ടത്, ഡിസ്പ്ലേക്ക് വേണ്ടത്, അതിനനുസരിച്ചുള്ള ഹെഡ്സ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അത് നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പിന് കുറച്ചുകൂടെ ഉപയോഗം വരും, മനസ്സിലായിട്ടില്ലേ. അതുപോലെ തന്നെ 144Hz ഫോണാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ 144Hz എന്തുകൊണ്ട് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ഗെയിമിങ്ങിന്, ഹൈ എൻഡ് ഗെയിമിങ്ങിനാണ് ഈ 144Hz ഉപയോഗം വരുന്നത്. ഇപ്പം BGMI 90 FPS നമുക്ക് കളിക്കാം. അതുപോലെ തന്നെ അത് കളിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മറ്റേ ബൂസ്റ്റർ അങ്ങനെ ഒരു മോഡുണ്ട്. ആ മോഡ് ഓൺ ആക്കിയാൽ അത് കളിക്കാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറയുന്ന സമയത്ത് പറയാം. 8th Gen 2 ആണ് ചിപ്പ് പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞത് LPDDR5 റാമാണ് ഇതിനകത്ത് പറഞ്ഞത്. ഇതിൻ്റെ വർണ്ണ വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ 8GB 128, 8GB 256, 12GB 256 ആണ് പറഞ്ഞത്. 8GB 128 എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് നിങ്ങൾ 2000 രൂപയും കൂടെ കൂടുതൽ കൊടുത്തിട്ട് 8GB 256 എടുക്കേണ്ടതാണ്. ഇത് 12GB 256 ആണ്. ഈ 8GB 128 എന്ന് പറഞ്ഞാൽ UFS 3.1 ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ 8GB 256 പറഞ്ഞതെന്ന് പറഞ്ഞാൽ UFS 4.0 ആണ് പറഞ്ഞത്. അപ്പോൾ ഈ 3.1 ഉം 4.0 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ പണ്ടൊക്കെ ഹാർഡ് ഡിസ്ക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ SSD ആണല്ലോ യൂസ് ചെയ്യണം. അപ്പോൾ എന്തിനാണ് അത് ചൂസ് ചെയ്യണത്? നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കുറച്ച് പെർഫോമൻസ് കൂടുതൽ കിട്ടാൻ, അതായത് ഹൈ എൻഡ് ഗെയിംസ് ഒക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടാനും അതൊന്ന് ലോഡായി വരാനും അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യണ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും അതായത് റീഡും റൈറ്റും ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് UFS 4.0 നല്ല പോലെ യൂസ്ഫുൾ ആവും. അതായത് തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ. മറ്റേതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നോർമൽ ഇപ്പോൾ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമൊക്കെ ഓപ്പൺ ആക്കി ഇതൊന്നും മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അത് വേറൊരു കാര്യം. അപ്പം നിങ്ങൾക്ക് ലോങ് ടേം യൂസിനാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഒരു 3-4 വർഷമൊക്കെ ഒരു ഫോൺ കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ UFS 4.0 വരുന്ന സ്മാർട്ട് ഫോൺ വാങ്ങിക്കാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഏതൊരു സ്മാർട്ട് ഫോൺ ആണെങ്കിലും അത് കുറച്ച് നാൾ കഴിയുമ്പം ഒന്ന് സ്ലോ ആവും, ഒന്ന് എന്താ ലാഗ് ആയി തുടങ്ങും. അപ്പോൾ ഈ ഒരു 4.0 ഉള്ള സാധനമാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റഫ് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3.1 ഉം 4.0 തമ്മിൽ 2 ഇരട്ടി വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം 1% പകരം മറ്റേത് 2% ഫാസ്റ്റിനാവും എന്നാണ് കമ്പനി പറയുന്നത്. ഇപ്പോഴിതിൽ നിന്നുള്ള റീഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 2.1 GB/s ആണെങ്കിൽ UFS 4.0 4.2 ആവും, മനസ്സിലായോ? അതാണ് അതിനുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് 3.1 എടുക്കണോ 2000 രൂപയും കൂടെ കൂടുതൽ കൂട്ടിയിട്ട് 4.0 എടുക്കണമെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചത്. ഞാൻ പറയണത് 4.0 എടുക്കാവും. നിങ്ങൾക്ക് 12GB എടുക്കാൻ കാശില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8GB എടുക്കാം. 8GB നിങ്ങൾ റെഡി ക്യാഷ് കൊടുത്താണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8GB എടുക്കുന്ന പൈസയ്ക്ക് 12GB എടുക്കാൻ പറ്റും. കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. HDFC ICICI ഒക്കെ കാർഡ് ഓഫർ ഉണ്ട്, 2000 രൂപ. അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് ആ 2000 രൂപ മുതലാവും, മനസ്സിലായ? പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ചാനലിൽ എപ്പോഴും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം ക്യാമറ പെർഫോമൻസ്. ക്യാമറ പെർഫോമൻസിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ക്യാമറയെ പറ്റി ഇപ്പോൾ എന്തായാലും പറയാം. സോണിയുടെ IMX920 എന്ന് പറയുന്ന ആ ഒരു സെൻസറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നമ്മുടെ Vivo X100 പറഞ്ഞ സെയിം സാധനമാണ് വന്നിട്ടുള്ളത്. പക്ഷേ കുറച്ച് അല്ലറച്ചില്ലറ മാറ്റങ്ങൾ അവന്മാർ വരുത്തിട്ടുണ്ട്. ലൈക്ക് മാക്രോ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ടെലിഫോട്ടോ ക്യാമറ ഇല്ല. അതായത് മെയിൻ ക്യാമറയിൽ നിന്നും പോർട്രേറ്റ് എടുക്കാനാണെങ്കിൽ 2x എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ക്യാമറയിൽ നിന്നും ജസ്റ്റ് 2x കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൂം ഇൻ ആവും. അങ്ങനെ എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്തായിരുന്നു. ആ ഒരു ഫോട്ടോ നിങ്ങളത് ഇവിടെ കാണും. ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്യാമറ വീഡിയോ വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഞെട്ടുന്നതായിരിക്കും.
നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ വേണമെങ്കിൽ 50 MP മെയിൻ ക്യാമറ 8 MP അൾട്രാ വൈഡ് ക്യാമറ 16 MP ഫ്രണ്ട് ക്യാമറ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവന്മാർ ഫ്രണ്ട് ക്യാമറക്കിട്ടൊരു പണി കൊടുത്തു. കാരണം എന്ന് പറഞ്ഞാൽ 4K റെക്കോർഡിംഗ് ഇല്ല, ഈവൻ 1080p 30 മാത്രമേ ഫ്രണ്ട് ക്യാമറ വീഡിയോ റെക്കോർഡിംഗ് ഉള്ളൂ. അപ്പം ബാക്കിൽ 8K 30 FPS കൊടുക്കുന്നത് എന്തിനെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. പക്ഷേ ഫ്രണ്ട് ക്യാമറയിൽ അത് കൊടുക്കാമായിരുന്നു. അത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവന്മാർ ഫ്രണ്ട് ക്യാമറ ബലിയാടാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഫോട്ടോയ്ക്കൊന്നും വലിയ കുഴപ്പമില്ല. നോർമലി ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോയ്ക്ക് എടുത്തു, അതൊന്നും വിഷയമുള്ളതല്ല. ഡീറ്റെയിൽ ക്യാമറ വീഡിയോയിൽ നമ്മളതൊക്കെ പറയുന്നതാണ്. ഈ ഒരു ഡിവൈസിൽ NFC സപ്പോർട്ടഡ് അല്ല. NFC നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. കാർഡ് പേയ്മെൻറ്റ് ഇങ്ങനെ ടാപ്പ് ഓൺ പേയ്മെൻറ്റ് ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഈവൻ 14 Pro Max സാംസങ്ങിൻ്റെ ഡിവൈസുകളോ യൂസ് ചെയ്തപ്പോൾ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്കത് എന്തുകൊണ്ടും ഉപയോഗമില്ലാത്തൊരു സാധനമാണ്. അങ്ങനെ ഉപയോഗമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഗൈസ്. ഗെയിമിംഗ് പെർഫോമൻസിന് വേണ്ടിയും ക്യാമറയ്ക്ക് വേണ്ടി എടുക്കുമ്പോഴൊന്നും അതൊന്നും ആരും നോക്കൂല്ലേ. ഐഫോണിൽ iOS 18 വരാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ട് ഗൈസ്. കോൾ റെക്കോർഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ വിവോല ഫോണുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാം, കോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അപ്പുറത്തേക്കുന്ന ആൾ കേൾക്കും ദിസ് കോൾ ഹാവ് ബീൻ റെക്കോർഡഡ് എന്ന് പറഞ്ഞിട്ട് പറയും. ഇതിനങ്ങനെ ഒരു സാധനം പറയില്ല. നിങ്ങൾക്ക് കോളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സാംസങ്ങിൻ്റെ അല്ലാത്ത ഡിവൈസിലൊക്കെ ഉള്ള പോലെ നിങ്ങൾക്ക് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. IR ബ്ലാസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരു സാധനം എന്തെന്ന് പറഞ്ഞില്ല, അത് സെക്കൻഡറി മൈക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വിട്ടു, ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ കമ്പനി പറയുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ കമ്പനി പറയുന്ന കാര്യങ്ങളല്ല ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ എടുത്ത് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യണം, യൂസ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഗെയിമിംഗ് വീഡിയോ വേണമോ അല്ലെങ്കിൽ ക്യാമറ ഡീറ്റെയിൽഡ് വീഡിയോ വേണമോ, ആദ്യം ഏത് വേണമെന്നുള്ളത് ജസ്റ്റ് പറയുക. എന്നാൽ എനിക്കത് പരിപാടി ചെയ്യാനാണ്. ക്യാമറ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയന്നെ, ഗെയിമിംഗ് ഉള്ളതും കുഴപ്പമില്ല. ഇന്ന് തൊട്ട് ഇനി PUBG കളി തന്നെ ഇടയി. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഹാപ്റ്റിക്ക് ഒരു രക്ഷയില്ലടേ, ഫാസ്റ്റ് കാര്യങ്ങൾ വേറെ ലെവൽ തന്നെ. അത്രയൊക്കെ തന്നെ ഇടയി. പിന്നെ കുറേ യൗമാരം മറ്റേ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് ഒക്കെ ഉള്ള സാധനം ഉണ്ടല്ലോ, അതൊന്നും ഇതിനകത്തില്ല. പക്ഷേ വേറെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, V App Store എന്നൊരു സാധനമുണ്ട്. ഈ V App Store കയറിയതിന് ശേഷം അതിനകത്ത് ദാ ഇവിടെ മാനേജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ മാനേജിനകത്ത് അൺഇൻസ്റ്റോൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ അൺഇൻസ്റ്റോളിനകത്ത് കയറിയാൽ നമുക്ക് ദാ ഇതിനകത്ത് കിടക്കണ ആവശ്യമില്ലാത്ത എടുത്ത് കളയാൻ പറ്റിയ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ദാ ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. ഇതാ ഇങ്ങനെ മോർ കോൾ കൊടുത്ത് 1.64 GB ഫയല് മാത്രം ഇതാ അൺഇൻസ്റ്റോൾ കൊടുത്താൽ ഇതാ എല്ലാം ചറപറ ഇങ്ങനെ പോവും. സിമ്പിൾ. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണ് ഇതാ ഇതുപോലെ കിട്ടും. ഇത്രയേ ഉള്ളൂ. എടുത്തപ്പം മറ്റേ ട്രെയിൻ ഓടുമ്പോലെ ഓടിയ സാധനമാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നൈസല്ലേ? കുറേ ഫീച്ചർ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ പറയുമ്പോൾ പറയാം കേട്ടോ. ലൈക്ക് വിവോടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സ്മാർട്ട് റിമോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതാ ഈ സ്മാർട്ട് റിമോട്ട് ആപ്ലിക്കേഷനകത്താണ് ഇതാ ഈ സാധനങ്ങളൊക്കെ ഉള്ളത്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷൻ, സെറ്റോ ബോക്സ്, TV, ടോപ്പ്, എന്തൊരു എയർ കണ്ടീഷണർ, സെറ്റോ ബോക്സ്, TV ബോക്സ്, പ്രൊജക്ടർ, ഫാന്, LED ലൈറ്റ്, എയർ പ്യൂരിഫയർ, പവർ ആംപ്ലിഫയർ, DVD പ്ലെയർ, വാട്ടർ ഹീറ്റർ, ക്യാമറ, ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ IR ബ്ലാസ്റ്റർ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. എന്തൊരു സെറ്റാണല്ലേ. പിന്നെ ഇടയിട ഒരു യമണ്ട സാധനമുണ്ട്, അത് പറയാൻ വിട്ടുപോയി. നിങ്ങൾ PSC പഠിക്കുന്നവരാണോ, നിങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള സാധനമാണ് ഇതാ യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുത്തതിന് ശേഷം ഏതെങ്കിലും ക്ലാസ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ പാട്ട് കേൾക്കുന്ന ഒരാളാണോ, പാട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് ഇതാ പ്ലേ ചെയ്യുക. പ്ലേ ചെയ്തതിന് ശേഷം ഇതാ ഇങ്ങനെ ഇവിടെ നിന്നിങ്ങനെ സൗണ്ട് എടുക്കുന്നത്, ഇതാ ഇങ്ങനെ ഇതാ ഇവിടെ നിന്നിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പം ഒരു സംഭവം വരും. അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീം എന്ന് പറഞ്ഞ് കൊടുത്താൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാ പാട്ട് കേൾക്കിയത് പരസ്യം അത് പോവാനായിട്ട് മകളിൽ നിന്ന് വലിച്ചിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കൊടുത്താൽ മതി. എപ്പിടി പോയി, അടിച്ചു പോയി, എല്ലാം പോയി ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വീഡിയോ. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഉമ്മുച്ചി ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്ലാഷ് ക്വാളിറ്റി. ഇനി ഫ്ലാഷ് ക്വാളിറ്റി കാണിച്ചു തന്നില്ല, അത് വേണ്ട. ഒരു യെല്ലോ ടച്ചുണ്ട്, മറ്റേ വൈറ്റ് ടച്ച് അല്ല, യെല്ലോ ടച്ചാണ് കേട്ടല്ലേ. അപ്പം കറണ്ട് പോയതുകൊണ്ട് ഈ ഫ്ലാഷ് ക്വാളിറ്റി കൂടെ കാണിച്ചു തരാൻ പറ്റി. അപ്പം നിങ്ങൾക്ക് വേറെ ഇതിൽ ഗെയിമിംഗ് പെർഫോമൻസ് ആദ്യം വേണോ, ക്യാമറ പെർഫോമൻസ് ആദ്യം വേണോ എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്തുതരാം. നമുക്കപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ 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 ബൈ.